പോകുന്നതല്ല. ഇത് ഒരു കഥാപ്രസംഗവും അല്ല. പിന്നെ എന്താണ് ഇത്? ഇതൊരു കഥയല്ല, ഇതൊരു പ്രസംഗമല്ല, ഇതൊരു കഥാപ്രസംഗവുമല്ല. ഇതിന് പേരില്ല, പേരില്ല കഥ. എന്നാൽ ഇതിലൊരു കഥാപാത്രം, അതാണ് നമ്മുടെ നായകൻ അഭിനവ അയൂബ് എന്ന പ്രശാന്ത സുന്ദരമായ ദേശം. അവിടെയാണ് നീതിമാനും ദൈവഭക്തനുമായ അയൂബ് ജീവിച്ചിരുന്നത്. അയൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിഷ്കളങ്കനാണവൻ, നീതിമാനാണവൻ, ദൈവഭക്തനാണവൻ. അങ്ങനെയുള്ള അയൂബ് ഒരു നാൾ ദേശം വിട്ട് ദോഹയിലെത്തി ബിസിനസ് തുടങ്ങി. സമുച്ചയങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക നിക്ഷേപമായ അയൂബ് ഗ്യാസ് പ്ലാന്റ്. അങ്ങനെ പോകുന്നു അയൂബിന്റെ വ്യാപാര ശൃംഖല. ഭക്തനായ അയൂബിന് മക്കൾ 10 പേർ. എന്നാൽ ഇത്രയൊക്കെ സമൃദ്ധിയിലായിരുന്നിട്ടും അയൂബ് പറയുന്ന ഒരു വാക്കുമുണ്ട്: ഞാനും എന്റെ ഭവനമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞാനും എന്റെ ഭവനമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞാനും എന്റെ ഭവനമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞാനും എന്റെ ഭവനമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു ജനുവരി പുലർച്ചെ ദോഹയുടെ കിഴക്കേ തീരമായ ദഫ്നെ, അതെ കോളേജ് ഓഫ് നോർത്ത് അറ്റ്ലാന്റിക്കിന് സമീപം തന്നെ, ബിജു ഇപ്പോഴും കിടന്ന ഉറക്കമാണ്. എന്നാൽ ഭക്തനായ ആയു പുലർച്ചെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനിരുന്നു. പിള്ളേരെയും കൂട്ടി പ്രാർത്ഥിക്കാൻ പാടി. നല്ല തണുത്ത വെളുപ്പാങ്കാലത്ത് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്ന ഭാര്യ പുതപ്പൽപ്പം മാറ്റി ഇപ്രകാരം പറഞ്ഞു: നല്ലൊരു സ്വപ്നമായിരുന്നു, ഇനി ആ സ്വപ്നം ബാക്കി കാണാൻ പറ്റുമോ? അത്രയും പറഞ്ഞിട്ട് പുതപ്പ് മൂടുന്നതിന് മുമ്പേ പറഞ്ഞു: പിള്ളേരെല്ലാം പല വഴിയാ തന്റെ മക്കൾ നശിച്ചു പോകാതിരിക്കുവാനും ദൈവഭാഗത്ത് നിന്ന് അകലാതിരിക്കുവാനും ആയൂബ് ദിനപ്രതി മധ്യസ്ഥ അണച്ചുകൊണ്ടു. ആയൂബിനെ ദൈവം വേലി കെട്ടി സൂക്ഷിച്ചു പോകും. കാലങ്ങൾ കടന്നു. ആയൂബിന്റെ വളർച്ചയും ദൈവഭക്തിയോടുകൂടിയുള്ള നടപ്പും ഒരാൾക്ക് അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. അതാരുന്നല്ലേ, അത് മറ്റാരുമല്ല, അതാണ് സാത്താൻ. സാത്താൻ ആയൂബിനെ തകർക്കാൻ മെമ്മോറാണ്ടാണ്. ദൈവത്തിൽ നിന്ന് അനുമതിയും വാങ്ങി സാത്താൻ ആയൂബിനെ വേലിക്കകത്തേക്ക് കൂടിയിട്ട് കടന്നു. പിറ്റേന്ന് പുലർച്ച എല്ലാ ചാനലുകളിലും ഒരേ വാർത്ത: ആയൂബിന്റെ വ്യാപാര ശൃംഖലകൾ ഒന്നായി തകർന്നടിയുന്നു, ആഗോള വ്യാപകമായി ഓഹരി വിപണി ഇടിയുന്നു.
45 പോയിന്റും നിഫ്റ്റി 2000 പോയിന്റ് താഴെയുമായി വിപണി ക്ലോസ് ചെയ്തു. ആകെ ഒരു സാമ്പത്തിക ബാധ്യത. അയ്യൂബിന്റെ ഗ്യാസ് പ്ലാന്റ് മിനിസ്ട്രി ഏറ്റെടുത്തു. എന്നാൽ ഇതിലൊന്നും പതരാതെ ഭക്തനായ അയ്യൂബ് ഇപ്രകാരം പാടി. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. അതെ, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും സന്തോഷമായി എന്റെ കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യുമെന്ന് അയ്യൂബ് എവരോടും പറയുകയുണ്ടായി. പെട്ടെന്ന് അയ്യൂബിന്റെ മൊബൈൽ ഫോൺ അടിച്ചു. അയ്യൂബ് മൊബൈൽ ഫോൺ എടുത്ത് നോക്കി. അതാ, ആരാണ് തന്നെ വിളിക്കുന്നത്? അയ്യൂബ് മൊബൈൽ ഫോൺ എടുത്ത് നോക്കി. ആ, ഇത് ലണ്ടൻ തോമാചാരാണല്ലോ. ആ വാർത്ത കേട്ട് അയ്യൂബ് വാർത്ത എന്താണെന്ന് കേൾക്കുവാൻ വേണ്ടി മൊബൈലിലേക്ക് ചെവിയൂരി. ആ സമയം ആ വാർത്ത കേട്ട് അയ്യൂബ് സ്തബ്ധനായി നിന്നുപോയി. ഇറ്റലിയിൽ അയ്യൂബിന്റെ ക്രൂസ് ഷിപ്പ് തകർന്ന് മക്കൾ 10 പേരും മരണപ്പെട്ടിരിക്കുന്നു. അതിനു മുന്നിലും തളരാതെ അയ്യൂബ് ദൈവത്തോട് പറഞ്ഞു, മാറരുതേ, എൻ മുഖം മറയ്ക്കരുതേ, തളരുതേ, എന്നെ തളരുതേ, മാറരുതേ, നിൻ മുഖം മറയ്ക്കരുതേ, തളരുതേ, എന്നെ തളരുതേ. തന്റെ ഭൗതികം മുഴുവനും കവർന്നെടുത്ത സാത്താൻ വീണ്ടും തന്റെ ഗ്രഹാവസ്ഥകളുമായി അയ്യൂബിന്റെ ശരീരത്തിലെ കാണുന്നിറങ്ങി. ദേഹമാസ്കരം തുറഞ്ഞുകൊണ്ടിരുന്ന അയ്യൂബിനെ കാണുവാൻ തന്റെ 3 സുഹൃത്തുക്കൾ കടന്നു വന്നു. തന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് തന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് പകരം കൂർത്തുമൂർത്ത ശോദ്യശരങ്ങൾ അയ്യൂബിന്റെ നേരെ അവർ ഒന്നുവിടാതെ ഒന്നായി തൊടുത്തുകൊണ്ട്. എന്നാൽ അതിനു മുമ്പേയും പതറാതെ അയ്യൂബ് ഇപ്രകാരം പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. അതെ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. അങ്ങനെ വിശ്വാസത്തിൽ അടിയുറച്ച അയ്യൂബിന് മുന്നിൽ സാത്താൻ തോറ്റു പിന്മാറി. സ്വർഗത്തിൽ ആഹ്ലാദം തീരുന്നില്ലേ? ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം. തനിക്ക് 10 മക്കളെ കൂടി കൊടുത്തു. 2011 മിസ് യൂണിവേഴ്സായി ദൈവം ഗസിയായി തിരഞ്ഞെടുത്തു. ആയു ഫൗണ്ടേഷൻ, ആയു ഫ്യൂവൽസ്, ആയു ഫെർട്ടിലൈസേഴ്സ്, ആയു സീഡ് തുടങ്ങിയ അനേകം വ്യാപാര ശൃംഖലകൾ ദൈവം ആയുവിൽ നൽകി. കാലങ്ങൾ നടന്നു. ഒരു നാൾ തന്റെ കൊച്ചുമകനുമായി ഓർണിഷ് കൂടി നടക്കുമ്പോൾ കൊച്ചുമകൻ അയ്യൂബിനോട് ഇപ്രകാരം ചോദിച്ചു, അപ്പച്ച, പണ്ട് അപ്പച്ചൻ ഇത്രയും വലിയ വില്ലയിലാണോ താമസിച്ചിരുന്നത്? അപ്പോൾ അയ്യൂബ് മകനോട് ചെറു പുഞ്ചിരിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു, മോനെ, ഈ വീടാണ് ഇതിലും ശ്രേഷ്ഠമായ ഒന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക.